ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഒരു മിസ്റ്റർ സീലായ നമ്മുടെ കുടുംബവിളക്കിൻ്റെ ഇന്നത്തെ ഒരു അടിപൊളി ഒരു എപ്പിസോഡാണ്. കുടുംബവിളക്കിൽ നമ്മൾ ഇന്ന് കാണാനായിട്ട് പോകുന്നത് സുമിത്രയുടെ കല്യാണത്തിൻ്റെ കാര്യത്തിൽ സരസ്വതിയമ്മ വേദികയും അനിരുദ്ധിനെയും സിദ്ധാർത്ഥിനെയും എല്ലാം പറഞ്ഞ് എന്ത് മാറ്റങ്ങൾ വരുത്താൻ നോക്കുന്നു, അതിൻ്റെ നേരെ തിരിച്ചടിയായിട്ട് ഒരു ബൂമറാങ് പോലെ സരസ്വതിക്ക് കിട്ടുന്ന പണികൾ തന്നെയാണ് ഇന്ന് ആദ്യം കാണിക്കുന്നത്. അവിടെ നിന്നും യാത്ര പറഞ്ഞ് അവരെല്ലാവരും ഇറങ്ങാൻ തുടങ്ങുകയാണ്. ആ സമയത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ അച്ഛനോട് രവിങ്കൾ പറയുകയാണ്, എന്നാൽ പിന്നെ ഞങ്ങൾ താമസിക്കുന്നില്ല, ഞങ്ങൾ ഇറങ്ങുക തന്നെ ചെയ്യുക. പറഞ്ഞതുപോലെ നിങ്ങൾ എല്ലാവരും കൂടി അങ്ങോട്ട് വരാനുള്ള കാര്യങ്ങളെല്ലാം നോക്കണം. പിന്നെ സുമിത്രയുടെയും രോഹിത്തിൻ്റെയും കാര്യത്തിൽ ഉടനെ തന്നെ വിവാഹത്തിന് വേണ്ടിയുള്ള ഒരു ഡേറ്റും കാര്യങ്ങളും ഫിക്സ് ചെയ്യണമെന്ന് പറയുന്നു. അപ്പം ശ്രീകുമാർ പറയുകയാണ്, അതിന് പൂജമോള് നേരത്തെ പറഞ്ഞായിരുന്നു അച്ഛൻ്റെ വിവാഹത്തിന് ഡേറ്റ് എത്രയും പെട്ടെന്ന് തന്നെ റെഡിയാക്കണം എന്നുള്ള കാര്യം അടുത്ത ദിനത്തിൽ തന്നെ. അപ്പോൾ രോഹിത്ത് പറയാണ്, ഏയ് അവൾ അങ്ങനെയൊക്കെ പറയും എന്നും പറഞ്ഞ് സുമിത്രയുടെ ദിവസങ്ങൾ നോക്കാതെ കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റില്ലല്ലോ. സുമിത്രയോട് തീരുമാനിച്ച് ആലോചിച്ചിട്ട് ഡേറ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിക്സ് ചെയ്താൽ മതി എന്ന് പറയുന്നു. ആ സമയം പറയുന്നു, എന്നാൽ പിന്നെ അങ്ങോട്ട് ഇനി നിങ്ങളുടെ വരവാണ് ഞങ്ങളെല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നത്. നിങ്ങളെല്ലാവരും കൂടി ഇനി അങ്ങോട്ട് വരുന്ന ആ ഒരു ദിവസം ഞങ്ങൾ കാത്തിരിക്കുമെന്ന് ഉറപ്പായിട്ടും ഞങ്ങളങ്ങ് എത്തിയേക്കാം എന്ന് തന്നെ അച്ഛൻ പറയുകയാണ്. അങ്ങനെ അവരെല്ലാം അവിടെ നിന്ന് ഇറങ്ങുന്നു. കാറിൽ കയറി യാത്ര തിരിക്കുമ്പോഴും വേരുക അവിടെ നിന്ന് നോക്കി നിൽക്കുകയാണ്. ഇവരെല്ലാം എങ്ങോട്ടാണ് പോകുന്നത്, ആരൊക്കെയാണ് വന്നത്, ഇതൊന്നും ഇതുവരെയായിട്ട് അറിയാനായിട്ട് പറ്റിയില്ലോ. എന്താണ് ഈ സംഭവിക്കുന്നതെന്നറിയാതെ വേരുക നോക്കി നിൽക്കുമ്പോൾ പിന്നീട് സംഭവിക്കുന്നത് നമ്മുടെ അച്ഛൻ അവിടെ ശ്രീയോട് പറയുകയാണ്, ശ്രീ അപ്പോൾ നമുക്ക് അങ്ങോട്ട് ചെല്ലേണ്ട ഒരു ദിവസം എത്രയും പെട്ടെന്ന് തന്നെ ഫിക്സ് ചെയ്യണം, അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യണം കേട്ടോ മോനെ എന്ന്. അപ്പം അവിടെ നമ്മുടെ പ്രതീക്ഷ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർ നേരെ മുകളിലേക്ക് കയറി ചെല്ലുകയാണ്. അപ്പോൾ ഈ സമയത്ത് അവിടെ സഞ്ജനയാണെങ്കിൽ മുകളിലത്തെ നിലയ്ക്ക് ചെല്ലുമ്പോൾ ഫോൺ റിംഗ് ചെയ്യുന്നു. ആരുടെ ഫോണാണ് റിംഗ് ചെയ്യുന്നതെന്ന് അറിയാതെ ആ ടേബിളിന് അങ്ങോട്ട് ചെല്ലുമ്പം അവിടെ വേദികയാണ് വിളിക്കുന്നത് സരസ്വതിയമ്മയുടെ ഫോണിൽ. സരസ്വതിയമ്മ ഫോൺ വെച്ചിട്ട് മറന്നു പോയിരിക്കുകയാണ്. സഞ്ജന ആ ഫോൺ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പ്രതീക്ഷ അങ്ങ് ചെല്ലുന്നു, എന്താ സഞ്ജന നീ നോക്കുന്നത്? അല്ല, അച്ഛമ്മയുടെ ഫോണാണല്ലോ വിളിക്കുന്നത്. ഇതിലേക്ക് വിളിക്കുന്നത് ആ സ്ത്രീയെ വേദികാൻ്റെ, അവരെന്തിനാണോ ഇതിലേക്ക് വിളിക്കുന്നത് എന്ന് ചോദിക്കണം. എന്താണെന്നറിയത്തില്ല, നീ അതെടുക്കണ്ട, അവിടെ വെച്ചേരേ എന്ന് പറയുന്നു. സഞ്ജന അത് അവിടെ വെക്കുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒന്നുകൂടെ ബെല്ലടിക്കുന്നു. അപ്പോൾ പ്രതീക്ഷ അതെടുക്കുകയാണ്. പ്രതീക്ഷയോട് ചോദിക്കുന്നു, പ്രതീക്ഷ ഇവരെന്തിനായി വിളിക്കുന്നത് അറിയില്ല, എടുത്തു നോക്കാമെന്ന് കരുതി. പ്രതീക്ഷ എടുത്ത് ചെവിയുടെ ചുവട്ടിൽ വെക്കുകയാണ്. ഹലോ എന്ന് പറയുന്നില്ല. എന്നാൽ ഇവിടെ നിന്ന് മറുപടിയൊന്നും കേൾക്കാത്തത് വേദിക ശ്രദ്ധിക്കാതെ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തപടി വേദിക പറയുകയാണ്, അമ്മേ എത്ര നേരമായി ഞാൻ അമ്മയെ വിളിക്കാൻ തുടങ്ങിയിട്ട്, അമ്മ ഇതെവിടെയായിരുന്നു, ആ വന്നവരൊക്കെ ആരാ, അവരാരാന്നറിയാതെ ഞാൻ ഇന്ന് ഓഫീസിൽ പോലും പോകാതെ ലീവ് എടുത്ത് ഇവിടെ കാത്തിരിക്കുകയായിരുന്നു, അവിടെ എന്നാ വിശേഷവുമായി നടക്കുന്നത്, അവരൊക്കെ എന്തിനാ വന്നത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ പ്രതീക്ഷ പറയാണ്, ആൻറ്റി ഇന്ന് ഇവിടെ വന്നവരെ ആരെന്നറിയാതെ ലീവ് എടുത്തൊന്നും നിൽക്കേണ്ട കാര്യമില്ലായിരുന്നു, ഫോണിലൊന്ന് വിളിച്ച് ചോദിച്ചായിരുന്നെങ്കിൽ ആരാണെന്നുള്ളത് ഞങ്ങൾ പറഞ്ഞു തരില്ലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ, ഓ നീയായിരുന്നു, അമ്മ എവിടെ, അച്ഛമ്മ ഇവിടെ ഇല്ല, അച്ഛമ്മ അപ്പുറത്ത് വരെ പോയതാ, നീ എന്തിനാ അമ്മയുടെ ഫോൺ എടുത്ത്, ഇതെൻ്റെ അച്ഛമ്മയുടെ ഫോണല്ലേ, ഇതെടുക്കണോ വേണ്ടിയോ എന്നൊക്കെ ഉള്ളത് ഞാൻ തീരുമാനിച്ചോളാം, ആൻറ്റി എന്തിനാണോ ലീവ് എടുത്താ വീട്ടിലെന്ന്, ഞാൻ നിന്നത് ആ വീട്ടിൽ നിന്ന് കുറേ ആളുകളൊക്കെ വന്നല്ലോ, അപ്പോൾ ആരാന്നൊക്കെ അറിയണമായിരുന്നു, ഞാൻ അങ്ങോട്ട് ക്യാമറയൊന്നും വെച്ചിട്ടില്ല, അപ്പോൾ ഇവരെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പം ആരാണെന്നൊന്ന് അറിഞ്ഞിട്ട് പോകാമെന്ന് കരുതി, അത്രയേ ഉള്ളൂ. എന്നാൽ പിന്നെ ആൻറ്റി താമസിക്കണ്ട, ആൻറ്റി നേരെ ഓഫീസിലേക്ക് വിട്ടോ, അവിടെ ചെന്ന് ജോലിയും കാര്യങ്ങളൊക്കെ നോക്കി ഉള്ള സമയത്ത് കിട്ടുന്ന ശമ്പളവും മേടിച്ചുകൊണ്ട് പോരാ, ഇവിടെ ഇതും ആലോചിച്ചിരുന്നു നിന്നുകഴിഞ്ഞാൽ ആൻറ്റിയുടെ ദിവസം ഒരു ദിവസം തന്നെ വെറുതെ പോകുമല്ലേ ഉള്ളൂ. എടാ പ്രതീക്ഷ, നീ കൂടുതൽ ആളാവാനായിട്ട് നോക്കരുത്, നീ എന്തറിഞ്ഞിട്ടാണ് നീ എൻ്റെ അടുത്ത് കിടന്ന് ഈ വാചകം ഓടിക്കുന്നതിന്? ആൻറ്റി ആൻറ്റിയല്ലേ ഇപ്പം ഇങ്ങോട്ട് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചേ, ആൻറ്റിക്ക് ഇവിടെ എന്താ നടക്കുന്നതെന്ന് അറിയാമല്ലേ, ആൻറ്റിക്ക് അത് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരില്ലായിരുന്നോ? ആ ശരി, എന്നാൽ പിന്നെ എന്നാ മോനെ അവിടെ നടക്കുന്നത്, അവിടെ എന്താ എന്തിനാ അവരെല്ലാം വന്നത്, അവരെല്ലാം വന്നതോ എന്തിനാ നടക്കുന്നതെന്നോ ആൻറ്റിക്ക് അറിയണോ? ആ അറിയണം മോനെ, എന്നാലേ ഇപ്പം അങ്ങനെ അറിയണ്ട, അങ്ങനെ പറയാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, ഇവിടുത്തെ കാര്യങ്ങൾ നിങ്ങൾ എന്തിനാ അറിയണേ, നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കാതെ ഫോൺ വെച്ചിട്ട് പോ എന്നും പറഞ്ഞ് പ്രതീക്ഷ ഫോൺ വയ്ക്കുകയാണ്. അവർ നാണം കെട്ട് അവിടെ നിന്നും വേദിക ഫോൺ വയ്ക്കുകയാണ്. എന്നാൽ ഈ സമയം സരസ്വതി കാണിക്കുകയാണ്. സരസ്വതി നമ്മുടെ അച്ഛൻ്റെ അടുത്താണുള്ളത്. സരസ്വതി അവിടെ നിന്ന് അച്ഛനെ കാത്തുനിൽക്കുമ്പോൾ അച്ഛൻ അങ്ങോട്ട് വരുന്നു. അതെ, നിങ്ങൾ സുമിത്രയുടെയും രോഹിത്തിൻ്റെയും വിവാഹകാര്യം ഉറപ്പിച്ചതാണോ? അതെ, അത് ഞാൻ ഉറപ്പിച്ചതാണ്. അതിൻ്റെ അകത്ത് മാറ്റമൊന്നുമില്ല, അതിൻ്റെ അകത്ത് മാറ്റം വരുത്താനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ അതിൻ്റെ അകത്ത് മാറ്റം വരുത്തണമെന്നോ തിരുത്തണമെന്നൊന്നും പറയാനായിട്ട് ഞാൻ വന്നതല്ല. നിങ്ങൾ ഈ വീടും സ്വത്തുമെല്ലാം സുമിത്രയുടെ പേരിൽ എഴുതി വെച്ചതിൻ്റെ കാരണം എന്താ? സുമിത്ര
ഇവിടെ ഭർത്താവില്ല, നാഥനില്ലാതെ ഈ വീട്ടിൽ കഴിയുന്നു എന്നും അവക്കൊരു തണലായിട്ട് വേറെ ആരും ഇല്ല എന്നൊക്കെ മനസ്സിലാക്കിയിട്ടല്ലേ നിങ്ങൾ ഇത് ചെയ്തത്? അതെ, അതുകൊണ്ട് തന്നെ ചെയ്തത്. എന്നിട്ടിപ്പോ സുമിത്രയുടെ വിവാഹമല്ലേ നടക്കാൻ പോകുന്നത്? സുമിത്രയ്ക്ക് അപ്പോൾ ഒരു നാഥനുണ്ടാകും, കുട്ടികളും ആവും. അപ്പൊ സുമിത്രയാണെങ്കിൽ ഈ വീട്ടിൽ കഴിയുന്നുമില്ല, രോഹിത്തിന്റെ വീട്ടിലേക്കല്ലേ പോകേണ്ടത്. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ സുമിത്രയുടെ സ്വത്തും കാര്യങ്ങളൊക്കെ തിരിച്ചെഴുതി മേടിക്കേണ്ടതല്ലേ? നീ എന്താ നെറുകെട്ട വർത്തമാനം സരസ്വതി പറയുന്നേ? അതെന്താ, അവള് രോഹിത്തിന്റെ വീട്ടിൽ കഴിയാനായിട്ട് പോകുമ്പോ പിന്നെ ഈ സ്വത്തിന്റെയും കാര്യങ്ങളുടെയും കാര്യം എന്തിനാ? സുമിത്ര ഏത് വീട്ടിൽ കഴിയണം എന്നുള്ളത് ഞാനാ തീരുമാനിക്കുന്നേ. സുമിത്ര ഇപ്പൊ രോഹിത്തിന്റെ വീട്ടിലല്ലേ കഴിയുന്നേ, അവളും മക്കളും കൂടെ രോഹിത്തിന്റെ വീട്ടിലേക്കല്ലേ പോകേണ്ടത്? സരസ്വതി, അത് നീ തീരുമാനിക്കുന്നത്. ഞാൻ തീരുമാനിക്കുന്നത് വിവാഹശേഷം സുമിത്ര രോഹിത്തുമൊത്ത് പൂജമോളുമൊത്ത് ഈ വീട്ടിലാണ് കഴിയാൻ പോകുന്നത്. അവർ നമ്മളോടൊപ്പമാണ് ജീവിക്കാൻ പോകുന്നത്. നിങ്ങൾ എന്താ മനുഷ്യെ പറയുന്നേ? ഇതിന് ഞാൻ സമ്മതിക്കത്തില്ല. ഈ വീട്ടില് അങ്ങനെ ആരും വന്ന് നിൽക്കണ്ട. ഈ വീട്ടില് നമ്മൾ മാത്രം മതി. സുമിത്ര വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ സുമിത്ര ഈ വീട് വിട്ടു പോകണം, മക്കളും ഈ വീട് വിട്ടു പോകണം. എൻ്റെ പേരിലേക്ക് നിങ്ങൾ ഈ സ്വത്തുക്കളാക്കി തരണം. എന്നാൽ മാത്രമേ ഞാൻ ഈ കല്യാണത്തിന് അനുകൂലിക്കുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ ഈ കല്യാണത്തിന് അനുകൂലിക്കത്തില്ല എന്ന് പറയുന്നു. നിന്റെ സമ്മതം അതിന് ആരാ സരസ്വതി ചോദിച്ചേ? നിന്റെ സമ്മതം ഇവിടെ ആരും ചോദിച്ചില്ലല്ലോ. പിന്നെ നീ എന്തിനെതിനെ അനുകൂലിക്കുന്നോ ഇല്ലയോ എന്നുള്ള മറുപടിയൊക്കെ പറയാനായിട്ട് നിൽക്കുന്നേ? നീ നിന്റെ കാര്യം നോക്കിയാൽ പോരെ, മറ്റുള്ളവരുടെ കാര്യത്തിൽ പോയി തലയിടേണ്ട കാര്യമുണ്ടോ? നീ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഈ കല്യാണം ഞാൻ നടത്തും, അതെന്റെ തീരുമാനമാണ് എന്നും പറഞ്ഞ് അച്ഛച്ചനങ്ങ് പോകുമ്പോൾ സരസ്വതി ബ്ലിങ് എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. എന്നാൽ ഈ സമയം സരസ്വതി മനസ്സിൽ പറയുകയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലേ എന്നെ വെല്ലുവിളിച്ചല്ലേ, എന്നാൽ പിന്നെ ഈ കല്യാണം നടക്കുന്നത് എനിക്കൊന്ന് കാണണം. ഇതെങ്ങനെയാണ് മുടക്കേണ്ടതെന്നുള്ളത് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം, ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് സരസ്വതി നേരെ പോകുന്നത് വേദികയുടെ വീട്ടിലേക്കാണ്. വേദികയാണെങ്കിൽ സരസ്വതി വിളിച്ചിട്ട് കിട്ടാൻ തന്നെ സങ്കടത്തിലും. സരസ്വതിയെ കണ്ടുപിടി, ആ ഐ അമ്മ വന്നു, ഞാൻ ദേ അമ്മ ഇപ്പം ഇങ്ങോട്ട് നിന്ന് വന്നായിരുന്നെങ്കിൽ നിന്ന് ഞാനൊന്ന് ആഗ്രഹിച്ചതേ ഉള്ളൂ. അപ്പം തന്നെ അമ്മ വന്നു. അമ്മയെ കണ്ടതിൽ എനിക്ക് വളരെയേറെ സന്തോഷമായി. അമ്മേ, എന്തായി അമ്മ കാര്യങ്ങളൊക്കെ? അവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആ മോളെ, അവിടെ വന്നവരൊക്കെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. ആരാ വന്നത്? അത് സുമിത്രൻ്റെ രോഹിത്തിൻ്റെ അങ്കൾ ഒരു പ്രൊഫസർ, അങ്ങനെ അവിടെ വന്നേ. രവിന്ന് പേര്. അല്ല, അവരൊക്കെ എന്തിനാ അവിടെ വന്ന്? എന്ത് കാര്യം അവിടെ നിന്ന്? വിവാഹക്കാര്യം, സുമിത്രയുടെ വിവാഹക്കാര്യം. സുമിത്രയുടെ വിവാഹക്കാര്യോ? അതെ മോളെ, സുമിത്രയും രോഹിത്തും തമ്മിലുള്ള വിവാഹക്കാര്യം. സുമിത്ര രോഹിത്തിനും വിവാഹം കഴിക്കാൻ പോന്നോ? നേരാണോ അത്? അതെ മോളെ, നേരെ തന്നെ. അവിടെ ഇപ്പം നടന്ന ചർച്ചയൊക്കെ നടന്ന് ഏകദേശം ഉറപ്പിച്ചതേ ഉള്ളൂ. അമ്മ, ഇതൊക്കെ എങ്ങനെ? സുമിത്ര സമ്മതിച്ചോ? അതോ എല്ലാവരും കൂടെയും കൂടി സുമിത്രയെ സമ്മതിപ്പിച്ചോ? സുമിത്ര സമ്മതിക്കാതെ ഈ കല്യാണം നടക്കുമെന്നുള്ളത് നമുക്ക് തോന്നുന്നുണ്ടോ? സുമിത്രയുടെ സമ്മതം കിട്ടിയിട്ട് തന്നെയാണ് ഇത് നടക്കുന്നത്. ഇത് ഒരു കാരണവശാലും നടത്തിക്കൂടാ മോളെ. സുമിത്ര അങ്ങനെ രോഹിത്തിനെ കിട്ടി സുഖമായിട്ട് ജീവിക്കാനായിട്ട് അങ്ങനെ വിട്ടുകൂടാ. അവള് നിന്റെ ജീവിതവും സിദ്ധുവിന്റെ ജീവിതവും തകർത്ത് ഈ പരുവത്തിലാക്കി ഇട്ടിരിക്കുകയല്ലേ. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാത്ത സന്തോഷം അവളുടെ ജീവിതത്തിൽ ഉണ്ടാകണ്ട. അതുകൊണ്ട് അവള് മറ്റൊരു ജീവിതം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാനായിട്ട് ഒരു കാരണവശാലും സമ്മതിക്കരുത് മോളെ. ഇത് തടയണം, നീ ഇതിനെ തടയണം, എതിർക്കണം. ഞാനെന്തിനമ്മ ഇതിനെ തടയുന്നേ? ഞാനെന്തിനാ എതിർക്കുന്നേ? സുമിത്ര രോഹിത്തിനെ വിവാഹം കഴിച്ച് എങ്ങോട്ടെങ്കിലും പോകുന്നത് സന്തോഷമുള്ള ഒരു കാര്യമല്ലേ? ആ ഒരു സന്തോഷം തടയാനായിട്ട് ഞാൻ നോക്കേണ്ട കാര്യമില്ലല്ലോ. അതിൻ്റെ മോളെ നീ അങ്ങനെ പറഞ്ഞത്, അപ്പൊ സുമിത്ര നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നീ അങ്ങ് മറന്നോ? സുമിത്ര സ്വസ്ഥമായിട്ട് ജീവിക്കട്ടെ എന്നാണോ നീ ആലോചിക്കുന്നത്? അതുകൊണ്ടല്ല അമ്മേ, സുമിത്ര ഈ വീട്ടിൽ നിന്നും വിവാഹം കഴിച്ച് പോയി കഴിഞ്ഞാൽ ഈ വീട്ടിൽ എല്ലാ സന്തോഷത്തോടും കൂടി ജീവിക്കാൻ പോകുന്നത് ഞാനാ. സിദ്ധു പിന്നെ സുമിത്ര എന്ന പേരും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോകത്തില്ല. ഓരോ കാര്യത്തിലും സുമിത്രയെ വെച്ച് കമ്പയർ ചെയ്ത് എന്നോട് സംസാരിക്കാനായിട്ട് വരില്ല. സിദ്ധു എന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് കാലങ്ങളോളം എൻ്റെ കൂടെ ജീവിച്ച് ആ പഴയ കാര്യങ്ങളൊക്കെ പയ്യെ പയ്യെ മറന്ന് ഞങ്ങൾ സന്തോഷത്തോടു കൂടി തന്നെ ജീവിക്കും. ഞാൻ ആഗ്രഹിച്ച കുടുംബജീവിതം എനിക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ എന്തിനാമേ ഞാൻ സുമിത്രയുടെ കാര്യത്തിൽ തടയുന്നത്? മോളെ, അപ്പം അവള് സന്തോഷിക്കത്തില്ലേ? അവൾക്ക് നല്ല ജീവിതം വരത്തില്ലേ? അമ്മേ, അതൊക്കെ അവരുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതിനെപ്പറ്റിയൊക്കെ നമ്മൾ ഇപ്പോഴേ സംസാരിച്ച് വെറുതെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലല്ലോ. അതൊക്കെ അങ്ങ് വിട്ടേരെ, അതിൻ്റെ രീതിയിൽ നല്ല രീതിയിൽ അങ്ങ് പൊയ്ക്കോളും. അതൊക്കെ നമുക്ക് പിന്നീട് ആലോചിച്ചാൽ പോരെ. ഇപ്പൊ സുമിത്ര രോഹിത്തിനെയും വിവാഹം കഴിച്ച് അവരുടെ വീട്ടിലേക്ക് അങ്ങ് പോകും. പിന്നെ ആ വീട്ടിൽ മരുമകളായിട്ട് വന്നു കയറാൻ പോകുന്നത് ഞാനാണ്. എൻ്റെ കാര്യങ്ങളും എൻ്റെ ഭരണങ്ങളുമാണ് പിന്നെ അവിടെ നടക്കാനായിട്ട് പോകുന്ന അമ്മ എന്ന് പറയുമ്പോൾ. മോളെ, അതെങ്ങനെ ശരിയാവും? അതിന് സുമിത്രയുടെ കല്യാണം കഴിഞ്ഞാലും രോഹിത്തും സുമിത്രയും ആ വീട്ടിൽ തന്നെ വന്ന് താമസിക്കുന്ന പറഞ്ഞിരിക്കുന്നത്. ആ പെണ്ണും കൂടെ ഉണ്ടാവും. ആര് പറഞ്ഞു? അങ്ങേര് പറഞ്ഞു ഉറപ്പിച്ചു. നിന്റെ അച്ഛൻ അവളാണ്, അങ്ങേരാണ് അവളെ ഈ വീട്ടിൽ വെച്ച് താമസിപ്പിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുമ്പം
അച്ഛൻ എന്നെ പ്രാന്താണോ, അമ്മ ഇതിന് കൂട്ടുന്നോ, അതൊരിക്കലും സമ്മതിക്കരുത്. ഞാൻ അതിനെ എതിർക്കാൻ വേണ്ടിയാണ് നിൽക്കുന്നത്. പക്ഷെ അങ്ങേരിപ്പോ ഉറച്ച നിലപാടില്ല, അവരെ ഈ വീട്ടിൽ തന്നെ താമസിപ്പിക്കുമെന്നുള്ളത്. ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ എന്ന് ചോദിക്കുമ്പോൾ പിന്നീട് കാണിക്കുന്നത് അനിരുദ്ധും അനുവും ഓഫീസിൽ ഹോസ്പിറ്റലിൽ നിന്ന് വണ്ടിയിൽ വന്ന് വീടിൻ്റെ മുറ്റത്ത് വന്ന് ഇറങ്ങുന്നതാണ്. അവരും ഒന്ന് ഇറങ്ങി അകത്തേക്ക് കയറുമ്പോൾ സരസ്വതി, മോനെ നീ വന്നോ, നിങ്ങൾ രണ്ടുപേരും വന്നോ, നിങ്ങൾ വരുന്നതിനെ നോക്കി ഞാൻ കാത്തിരിക്കുകയായിരുന്നു രണ്ടുപേരോട് ഒരു കാര്യം പറയാൻ. ഈ വീട്ടിലൊരു സംഭവം നടന്ന് നിങ്ങൾ രണ്ടുപേരും വല്ലതും അറിഞ്ഞോ, നീ ഇരിക്കും മോനെ എന്ന് പറഞ്ഞ് അനിരുദ്ധിനെ പിടിച്ചിരുത്തുന്നു. പനു ചോദിക്കുന്നു, എന്ത് കാര്യം ആശമായി പറയാനായിട്ട് വരുന്നത്? നിങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ, ഇവിടെ ഇന്ന് കുറെ ആളുകളൊക്കെ വന്നായിരുന്നു, അവരാരൊക്കെയാണ് വല്ലതും നിങ്ങൾ അറിഞ്ഞോ എന്ന് ചോദിക്കുന്നു. പനരുത് പറയുന്നു, ഇന്നിവിടെ കുറച്ച് ആളുകൾ വരുമെന്നും രോഹിതങ്ങളും പൂജമോളും പിന്നെ അവരുടെ അങ്കിളൊക്കെ വരുമെന്നൊക്കെയുള്ള കാര്യം അച്ഛൻ പറഞ്ഞിരുന്നു, അല്ലാതെ വേറെ ഒന്നും പറഞ്ഞില്ല. വേറെ ഒന്നും പറഞ്ഞില്ല അല്ലേ, അപ്പൊ നീയൊക്കെ അറിയാനിരിക്കുന്നതേ ഉള്ളൂ. എന്ത് നാണംകെട്ട പ്രവൃത്തി ഇവിടെ നടന്നതെന്നറിയാവോ? ഒന്നുമല്ലേലും നീ വീട്ടിലെ മോനല്ലേ, നിന്നോടെങ്കിലും ഈ കാര്യങ്ങൾ ആലോചിക്കാതെ ഇങ്ങനെ എടുത്തു ചാടി ചേർത്തത് എത്രമാത്രം തെറ്റായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളത് നിനക്ക് മനസ്സിലായില്ലേ മോനെ? നീ ഇതിനെ കൂട്ടി നിൽക്കരുത് ഒരിക്കലും. അച്ഛമ്മ എന്താ ഈ പറയുന്നത്, എന്ത് കാര്യം എന്ന് ചോദിക്കണം. മോനെ അത്രയേറെ നെറുകെട്ട പരിപാടിയാണ് ഇവിടെ നടന്നേ എന്ന് പറയുമ്പോൾ അനു പറയാണ്, അച്ഛമ്മ അച്ഛമ്മ ഈ വളഞ്ഞു തിരിഞ്ഞൊടിഞ്ഞ് മൂക്കെ പിടിക്കണമെന്നുള്ളൊരു ആവശ്യമില്ല, കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കറിയാം. കാര്യം സുമിത്രാനിയുടെയും രോഹിതങ്ങളുടെയും വിവാഹമല്ലേ? ഏഹ്, ഇത് നിങ്ങൾ അറിഞ്ഞോ? നിങ്ങൾ എപ്പോഴും ഇക്കാര്യങ്ങളൊക്കെ അറിഞ്ഞേ? ഞങ്ങൾ ഇക്കാര്യം അറിഞ്ഞു. ഇവിടെ വന്ന് ആ അങ്കിള് വന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ച് വിവാഹ ഉറപ്പീലും കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞപ്പോഴേക്കും എന്നോട് സഞ്ജനയും പ്രതീക്ഷയും വിളിച്ച് പറഞ്ഞിരുന്നു കാര്യങ്ങളൊക്കെ. ഞാനും അനിരുദ്ധ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നു. അപ്പം ഏതായാലും നല്ലൊരു കാര്യമല്ലേ നടക്കാനായിട്ട് പോകുന്നത്. അതിൻ്റെ അകത്ത് അച്ഛമ്മ എന്തിനേയും ഉടക്ക് പറയണേ? അത് ഉടക്ക് പറയണ്ടേ, സുമിത്രയുടെ വിവാഹം നടക്കാൻ പോവാ. നിങ്ങൾ മക്കളും മരുമക്കളുമായിട്ട് എല്ലാവരും ഇവിടെ ജീവിക്കുന്ന ഈ ഒരു സമയത്ത് സുമിത്ര വീണ്ടും വിവാഹം കഴിച്ച് ജീവിക്കാൻ പോവാ? അതെന്താ സുമിത്രാൻ്റെക്ക് വിവാഹം കഴിച്ച് ജീവിച്ചാൽ? അല്ല സുമിത്ര ഇതിന് നിങ്ങൾ സമ്മതിക്കൂ നിങ്ങൾ സുമിത്ര വിവാഹം കഴിക്കാനായിട്ട്? അച്ഛമ്മേ, ആൻറ്റിയുടെ ജീവിതം ഒരു ഇൻഡിപെൻഡൻറ് ജീവിതമാണ്. ആ ജീവിതത്തിൽ മറ്റാരും കൈകെടുത്തേണ്ട ആവശ്യമില്ല. ആൻറ്റിയുടെ ജീവിതം തീരുമാനിക്കുന്നതും ആൻറ്റി തന്നെയാണ്. അതിൻ്റെ അത് മറ്റാരുടെയും അവകാശവും ചോദിക്കാനായിട്ടില്ല. അതുകൊണ്ട് അച്ഛമ്മ ഇതിനുള്ള കാര്യങ്ങളൊന്നും പറയണ്ട, എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞങ്ങൾ തന്നെ ചെയ്തോളാം എന്ന് തന്നെ പറഞ്ഞിട്ട് അവിടെ നിന്ന് അനു അങ്ങ് പോകുമ്പോൾ, മോനെ പ്രതീക്ഷ നീ ഇവിടെ ഇരിക്കേ, നീ എന്താ ഒന്നും പറയാത്തെ? നിന്റെ അമ്മയുടെ കാര്യമല്ലേ ഇവിടെ, അനുവിന് എന്തും പറയാം, അവളുടെ അമ്മയല്ലല്ലോ. പക്ഷെ നിന്റെ അമ്മയാണ്, നീയാണ് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, അതുകൊണ്ട് നീ പറ. എന്താ അതിൻ്റെ അകത്ത് നിന്റെ തീരുമാനം? അച്ഛമ്മ ഇതിനുള്ള മറുപടി അച്ഛമ്മയോട് പറയാനായിട്ട് എനിക്ക് സപ്പ സമയമില്ല, അതുകൊണ്ട് ഞാൻ പോവുക എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അനിരുദ്ധം എഴുന്നേറ്റ് പോകുമ്പോൾ, ഓ അപ്പം എല്ലാം ഒറ്റക്കെട്ട കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടാണ് എല്ലാം തന്നെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഏതായാലും ഒന്നും ഞാനായിട്ട് വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല, ഇതെങ്ങനെയും ഞാൻ മുടക്കുക തന്നെ ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട് സരസ്വതി ഇറങ്ങി തിരിച്ചിരിക്കുന്നു. എന്നാൽ ഇത് കഴിഞ്ഞിട്ട് അനു നേരെ സുമിത്രയെ കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുകയാണ്. ആൻറ്റി, എന്താ ആൻറ്റി ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നേ? ഏയ് ഒന്നുമില്ലാനും, ഞാൻ ചുമ്മാ ഇരുന്നേ ഉള്ളൂ. അല്ല, ആൻറ്റിയുടെ മുഖത്തിൻ്റെ ഒരു വിഷമം പോലെയൊക്കെ, ആൻറ്റി ഇത്രയും വലിയൊരു വിപ്ലവകരമായ ഒരു ചിന്തയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് തീരുമാനങ്ങളൊക്കെ എടുത്തിട്ട് വീണ്ടും ആൻറ്റി വേണ്ട എന്ന രീതിയിൽ മുഖമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് എന്ത് പറ്റി ആൻറ്റി എന്ന് ചോദിക്കുന്നു. ഏയ് ഒന്നുമില്ല മോളെ, ഒരു ചെറിയ തലവേദന. ഈ തലവേദനയ്ക്ക് കാരണം എന്താണെന്നുള്ളതൊക്കെ എനിക്കറിയാം. ഈ നാട്ടുകാരും മറ്റുള്ളവരും എന്ത് ചിന്തിക്കുമെന്ന് ഓർത്തിയറല്ലേ, മക്കളും മരുമക്കളുമായിട്ടുള്ള ആൻറ്റി ഒരു മരുമകളാണെങ്കിൽ ഗർഭിണിയായിട്ടിരിക്കുന്നു, അവിടെയാണെങ്കിൽ മറ്റൊരു മകളുടെ വിവാഹം കഴിയാനിരിക്കുന്നു. ഇങ്ങനെയൊരു സമയത്ത് അമ്മ വിവാഹം കഴിച്ചു പോയെന്ന് നാട്ടുകാർ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചിന്തിക്കുമെന്ന് ആലോചിച്ചിട്ടാണോ ആൻറ്റി ഇങ്ങനെ ഇരിക്കുന്നത്? അങ്ങനെ ഒരു ചിന്ത ആൻറ്റിക്ക് വേണ്ട. കാരണം ഈ ആൻറ്റിയെക്കാളും 7 വയസ്സിന് മൂത്ത സിദ്ധാർത്ഥങ്ങൾ ഇങ്ങനെ ഒരു ചിന്തയും മനസ്സിൽ വെക്കാതെ വിവാഹം കഴിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ആൻറ്റിക്കും ഇതേ നിലപാട് തന്നെ എടുത്ത് വിവാഹം കഴിക്കുന്നതിൽ ആരും തെറ്റ് പറയത്തില്ല. ആൻറ്റിയുടെ ജീവിതം അവിടെ ആൻറ്റിയുടെ ജീവിതം മറ്റുള്ളവരുടെ കയ്യിൽ എറിഞ്ഞു കൊടുത്ത് അത് നശിപ്പിച്ച് കളയുമല്ല വേണ്ടത്. ആൻറ്റി നല്ല തീരുമാനങ്ങൾ എടുത്ത് ഇതിന് കാര്യങ്ങൾ നടപ്പിലാക്കി വിവാഹം കഴിച്ച് ജീവിക്കുകയാണ് ചെയ്യുന്നത്. വിപ്ലവകരമായ കാര്യങ്ങൾ പറയും മാത്രമല്ല ആൻറ്റി, വിപ്ലവകരമായ കാര്യങ്ങൾ നടത്തിയെടുക്കാനും നമ്മൾ ശീലിക്കണം. അത് നടത്തിയാൽ മാത്രമേ ആ ചിന്തിക്കുന്നതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. ആൻറ്റിക്ക് ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി മോളെ, നമുക്ക് ആലോചിച്ച് ചെയ്യാം എന്ന് തന്നെ പറയുന്നു. എന്നാൽ ഇതേ സമയത്ത് അവിടെ സിദ്ധാർത്ഥ് അങ്ങ് വരികയാണ്. സിദ്ധാർത്ഥ് വരുമ്പോൾ അച്ഛനവിടെ ഇരിപ്പുണ്ട്. അച്ഛൻ, ആ മോനെ നീ എത്തിയോ, എന്താ ഇത്രയും രാത്രി ചെയ്ത്? കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ അച്ഛനോട് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നാ. ഞാനും നിന്നെ കാണണമെന്ന് പറഞ്ഞത് ഒരു കാര്യം അത്യാവശ്യമായിട്ട് പറയാൻ വേണ്ടി തന്നെയാണ്. മോനെ നിനക്ക് എന്നാ പറയാനുണ്ടെന്ന് പറഞ്ഞേ. അന്നേരം സിദ്ധാർത്ഥ് മനസ്സിലാലോചിക്കുക, വേദികയുടെ കാര്യത്തെപ്പറ്റി ഞാനിപ്പോൾ അച്ഛനോട് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛന് വിഷമാവുമോ?
വേദിക ഡിവോഴ്സ് ചെയ്ത് സുമിത്ര വിവാഹം കഴിക്കുന്നുള്ള കാര്യം അച്ഛനോട് പറയാമല്ലേ എന്ന് ചിന്തിക്കുമ്പോഴേക്കും സരസ്വതി ഇങ്ങ് വരികയാണ്. മോനെ, നീ എത്തിയോ? ഈ വീട്ടിൽ നടന്ന നെറുകേടോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ നീ അറിഞ്ഞോ? അത്രയേറെ നെറുകെട്ട കാര്യമാണ് ഈ വീട്ടിൽ നടന്നേ. എന്താ അമ്മ എന്തേ പറയുന്നേ? ഇവിടെ എന്ത് നടന്നു എന്ന് അമ്മ പറയുന്നേ? സുമിത്രയുടെയും രോഹിത്തിന്റെയും വിവാഹ ആലോചന ഇവിടെ നടത്തി, അത് തീരുമാനിച്ചു എന്ന് പറയുന്നു. എന്ത്, സുമിത്രയുടെ വിവാഹോ രോഹിത് ആയിട്ടോ? എന്താ അമ്മ പറയുന്നേ? അപ്പൊ നീ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല അല്ലേ? സുമിത്രയും രോഹിത്തും കൂടി വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇങ്ങനെ നടത്തി കൊടുത്തുന്നേ മോനെ, ഈ കാര്യങ്ങൾ പറയാനായിട്ടാണ് നിന്നോട് ഞാൻ ഇങ്ങോട്ട് വരാനായിട്ട് പറഞ്ഞത്. ഈ കാര്യങ്ങളൊക്കെ നീ ഇവിടെ എത്തിക്കഴിയുമ്പോൾ പറയാമെന്ന് കൂടിയാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പം നീ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയല്ലോ, അതുകൊണ്ട് ഇനിയൊന്നും നിന്നോട് എടുത്തു പറയേണ്ടതായിട്ടില്ല എന്നെനിക്ക് തോന്നുന്നു എന്ന് പറയുന്നോർത്ത് ഇന്നത്തെ എപ്പിസോഡിലൂടെ അവസാനിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെടുന്നതെന്ന് വിചാരിക്കുന്നു. നമ്മുടെ സാന്ദനവും അമ്മേറിയാതെയും എല്ലാം ഇട്ടിട്ടുണ്ട്, അതും എല്ലാവരും വന്ന് കാണും. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിലൂടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക്സ് അഗൈൻ. ദിസ് ഈസ് ആം സെൻഡിങ് ഔട്ട്.